നമസ്കാരം. എന്താണ് നെഗറ്റീവ് എനർജിയുള്ള ആളുകളുടെയും സ്ഥലങ്ങളുടെയും ലക്ഷണങ്ങൾ? ഒരുപാട് ആളുകളെ അവരുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് നിരീക്ഷിച്ച് തയ്യാറാക്കിയ ചില കാര്യങ്ങൾ പറയാം. പ്രേതാനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ആളുകളെയും ദൈവിക ചൈതന്യം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ആളുകളെയും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ചില വിദഗ്ധർ ചുറ്റി നടന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്പോഴും ഇവയോട് അനുബന്ധിച്ച് കുറച്ച് ആളുകളെ കാണാം, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജി ഉള്ളവർ. അതുപോലെ സ്വന്തം ജീവിത സാഹചര്യം കൊണ്ട് നെഗറ്റീവ് എനർജി വന്ന ആളുകൾ, ഈ രണ്ട് തരത്തിലുള്ള ആളുകൾക്കും പല പല പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഇവരിൽ നിന്ന് നമുക്ക് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം നെഗറ്റീവ് എനർജി ഉള്ളവരുടെ പ്രത്യേകതകൾ പറയാം. വിദഗ്ധരുടെ അനുഭവത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇതിൽ മുൻപിൽ. ജീവിതത്തിലെ കടുത്ത ഏകാന്തത, കടുത്ത നിരാശ, കുട്ടികളില്ലായ്മ, ഭർത്താവ് നേരത്തെ മരിച്ചു പോവുക, ബന്ധുക്കളിൽ നിന്നോ മറ്റു ആളുകളിൽ നിന്നോ ഉണ്ടായ വളരെ തിക്തമായ അനുഭവങ്ങൾ എന്നിവ ഇവരെ നെഗറ്റീവ് എനർജി ഉള്ളവരാക്കി മാറ്റാം. മനസ്സും ശരീരവും ചേർന്നതാണ് ഒരു വ്യക്തി. കടുത്ത നിരാശകൾ അല്ലെങ്കിൽ ഏകാന്തതയെ അതിജീവിക്കാൻ രണ്ട് രീതിയിൽ ആളുകൾ മാർഗം കണ്ടെത്തുന്നു. ഒന്ന് ആത്മഹത്യ ചെയ്യുക, രണ്ടാമത് സ്വന്തം മനസ്സിനെ കൊല്ലുക അല്ലെങ്കിൽ മരവിപ്പിക്കുക. ഇതുവഴി അവർക്ക് ജീവിതത്തിന്റെ കഷ്ടതകളെ അതിജീവിക്കാൻ കഴിയുന്നു. ഇങ്ങനെ മനസ്സുകൊണ്ട് മരിച്ച ഇവർ ഒരു കണക്കിൽ മരിച്ചവർക്ക് തുല്യം ആകും പല കാര്യങ്ങളിലും. ഇനി ഇവരുടെ പ്രത്യേകതകൾ. ഇവർ മിക്കപ്പോഴും നെഗറ്റീവായി മാത്രമേ കൂടുതലും ചിന്തിക്കാറുള്ളൂ. മരണ വാർത്തകൾ കേൾക്കാൻ ഇവർ ഇഷ്ടപ്പെടും. അമ്പലത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ പോയി പ്രെയർ ചെയ്യുമ്പോൾ മനസ്സിൽ അരുതാത്ത ചിന്തകളായിരിക്കും. എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി അമ്പലത്തിലോ ചർച്ചിലോ പോകാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ നോക്കും ഇവർ. വിഗ്രഹത്തിൽ അല്ലെങ്കിൽ കുരിശിൽ നോക്കുമ്പോൾ ഉള്ളിൽ പാപബോധവും ഭയവും ഉണ്ടാകും. കണ്ണടയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ടം മറ്റൊന്നിലേക്ക് മാറ്റുകയോ ചെയ്യും. നോക്കുമ്പോൾ രക്തം, ആക്സിഡന്റ്, മൃതദേഹങ്ങൾ, പോസ്റ്റ്മോർട്ടം ഇവയൊന്നും കാണുമ്പോൾ ഭയമുണ്ടാകില്ല. പോസ്റ്റ്മോർട്ടം, ഓപ്പറേഷൻ, ആക്സിഡന്റ്, ഡെലിവറി, ഹൊറർ ഫിലിമുകൾ തുടങ്ങിയവയുടെ വീഡിയോകൾ, സിനിമകൾ എന്നിവ കാണുന്നത് ഇവരുടെ ഹോബിയായിരിക്കും. പകൽ ഉറക്കവും രാത്രി ഉണർന്നിരിക്കാനുള്ള പ്രകൃതവും ഉണ്ടാകും. പൊതുവെ സുഹൃത്ത് ബന്ധങ്ങൾ കുറവാകും. ആരെയും വിശ്വസിക്കില്ല. വളരെ പെട്ടെന്ന് ഉത്കണ്ഠ, നിരാശ, മുൻകോപം, അകാരണമായുള്ള മറവി എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. ആത്മഹത്യാ പ്രവണത കൂടിയിരിക്കും. മദ്യപാനം, വഴിവിട്ട ജീവിതം എന്നിവ ഉണ്ടാകും. ഒന്നിലധികം പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകളോട് ലൈംഗികമായി ബന്ധപ്പെടാൻ സ്ഥാപിക്കും. ലൈംഗിക ആഗ്രഹം വളരെ കൂടിയിരിക്കും. ഉറക്കത്തിൽ ആരോ കട്ടിലിൽ വന്ന് ഇരിക്കുന്നത് പോലെ തോന്നലുണ്ടാകും. എപ്പോഴും ആരോ കൊല്ലാൻ പിന്തുടരുന്നതായ തോന്നൽ വരും. ആത്മരക്ഷയ്ക്ക് ആരെയും കൊല്ലാൻ പോലും പാകത്തിൽ മനസ്സിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും ഇവർ. അരുഭിയായ ആരോ സ്വപ്നത്തിലോ ഉറക്കത്തിൽ അർത്ഥബോധ അവസ്ഥയിലോ ലൈംഗിക വാഴ്ച ചെയ്യുന്നതായും തോന്നലുകൾ ഉണ്ടാകും. എപ്പോഴും എന്തെങ്കിലും പിറുപിറുക്കും. ഇരുട്ടിലോ ആകാശത്തോ ശൂന്യതയിലേക്ക് നോക്കി പ്രപഞ്ച ശക്തികളെ തന്നിലേക്ക് ആവാഹിക്കുന്നതായി ചേഷ്ടകൾ കാണിക്കും. ആരും കാണാതെ തനിക്ക് അതീന്ദ്രിയമായ ഏതോ ശക്തി ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കും. ഈ ശക്തി വെച്ച് മറ്റുള്ളവർക്ക് എതിരെ പ്രവർത്തിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇവരുടെ ഫാമിലി ലൈഫ് അത്ര സുഖം നിറഞ്ഞതാകില്ല. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ കൂടി ഭാര്യയും ഭർത്താവും തമ്മിൽ മിക്കവാറും അകന്നു കഴിയേണ്ട സ്ഥിതി ഉണ്ടാകും. മിക്കവാറും ലവ് ഫെയിലിയറുകൾ ഇവരുടെ പ്രത്യേകതയാണ്. എങ്കിലും പഴയ കാമുകൻ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അവരോട് ബന്ധം ഒന്നുമില്ലെങ്കിൽ കൂടി വിവാഹശേഷം ഹസ്സുമായി അകന്നു കഴിയാൻ സാധ്യതയുള്ള ഗൾഫിൽ ജോലിയുള്ളതോ കേരളത്തിന് പുറത്ത് ജോലിയുള്ളതോ ആയ വിവാഹബന്ധത്തെയാകും ഇവർ സ്വീകരിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ തമ്മിൽ വ്യത്യാസം കാണും. കണ്ണിൽ പ്രത്യേക തിളക്കമോ വശ്യതയോ ഉണ്ടാകും. ചടുലതയുടെ ചലിക്കുന്ന കൃഷ്ണമണികൾ ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് പലപ്പോഴും ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ, ആപത്തുകൾ, മരണങ്ങൾ, അപകടങ്ങൾ എന്നിവയെപ്പറ്റി മനസ്സിൽ തോന്നലുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ സ്വപ്നദർശനം ഉണ്ടാകാം. ഇവർ പറയുന്നത് അറം പറ്റും പോലെ ബലിക്കുമ്പോൾ ഇവരുടെ നാക്കിനെ മറ്റുള്ളവർ ഭയക്കാൻ തുടങ്ങും. പ്രേതങ്ങൾ, ലക്ഷികൾ, പിശാചുകൾ തുടങ്ങിയവ വളരെ പെട്ടെന്ന് ദർശിക്കാൻ കഴിയുന്നത് ഈ നെഗറ്റീവ് എനർജി ഉള്ളവർക്കാണ്. ദുർദേവതകളെയോ ഉഗ്രമൂർത്തികളായ ചാത്തൻ, രക്ഷസ്, മാടൻ, അറുകൊല, യക്ഷി തുടങ്ങിയ ദേവതകളാകും ഇവരുടെ ഉപാസന മൂർത്തികൾ. ഇനി പോസിറ്റീവ് എനർജി ഉള്ളവരുടെ ലക്ഷണങ്ങൾ. എപ്പോഴും നല്ലതെന്ന് ചിന്തിക്കുന്ന ഇവർ സാത്വികമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സൂക്ഷിക്കുന്ന ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമുണ്ടാകും. ഈശ്വരഭജനവും ക്ഷേത്രദർശനവും ദിനാചര്യമാക്കും. മറ്റുള്ളവരെ വിശ്വസിക്കുകയും മറ്റുള്ളവരാൽ വിശ്വാസത്തിന് പാത്രമാവുകയും ചെയ്യും. മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ താല്പര്യം ജനിക്കും. സജ്ജനങ്ങൾക്ക് ആരാധ്യരാകും. ഇവർക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പലതിനെ പറ്റിയും സ്വപ്നദർശനമോ ഉൾക്കാഴ്ചയോ ഉണ്ടാകും. ഇനി നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. നേരിട്ട് സൂര്യപ്രകാശം പതിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. മരങ്ങളോ വള്ളിപ്പടർപ്പുകളോ ഇതിന് തടസ്സം നിൽക്കും. കെട്ടിടങ്ങളാണെങ്കിലും വാതിലുകളോ ജനങ്ങളും കുറവാകും. അല്ലെങ്കിൽ ഉള്ളതിൽ കൂടി പര്യാപ്തമായ വെളിച്ചം ഉള്ളിൽ കടന്നു വരില്ലാത്ത രീതിയിലാകും നിർമ്മിതി. ശുദ്ധവായു കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും.
ഈർപ്പമുള്ള അന്തരീക്ഷം, ദുർഗന്ധമുള്ള അന്തരീക്ഷം എന്നിവയാകും കുളങ്ങൾ, നദികൾ, തോടുകൾ, അരുവികൾ എന്നിവയുടെ സാമീപ്യം ഉണ്ടാകും. ക്ഷുദ്രജീവികളായ എലി, പാറ്റ, ചിരന്തി, പാമ്പുകൾ, അതുപോലെ കുറുക്കൻ, മരപ്പട്ടി, വവ്വാൽ, മൂങ്ങ, നത്ത്, കരിമ്പൂച്ച തുടങ്ങിയവയുടെ സാമീപ്യം കാണും. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ അസ്ഥികൾ കിളച്ചാൽ മണ്ണിൽ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തലമുടി, കരിമ്പന, കള്ളിപ്പാല, കാഞ്ഞിര മുള്ളുള്ള വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കയ്പുള്ളതോ കയ്പ് രസമുള്ളതോ ആയ തണ്ടുകളോ ഫലങ്ങളോ ഉള്ള സസ്യങ്ങൾ കാണപ്പെടും. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ മനസ്സിൽ അകാരണമായ ഭീതി ഉണ്ടാകും. ആൾപ്പാർപ്പ് കുറവാകും. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളോ ക്ഷേത്രങ്ങളോ കാണും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും മനസ്സിൽ അകാരണമായ ഭീതി ഉണർത്തുന്നത്. ഭീതിചിഹ്നങ്ങളായ നിഴലുകൾ പിന്തുടരുന്നതായി തോന്നലുണ്ടാകും. മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ പലപ്പോഴും ഏറ്റക്കുറച്ചിലുണ്ടാകും ആളുകൾക്കും സ്ഥലങ്ങൾക്കും. അതനുസരിച്ച് അവരിൽ ഈ എനർജി കൂടുതലോ കുറവോ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.